നമസ്കാരം. അഫ്ഗാനിസ്ഥാൻ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ സ്വാമി വിവേകാനന്ദന്റെ ചിത്രം പതിച്ച പോസ്റ്ററും സന്ദേശവും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ഐക്യരാഷ്ട്രസഭ അഫ്ഗാൻ വിഷയത്തിൽ കാണിക്കുന്ന എം എൽ എ പോക്കിനെതിരെ പ്രതിഷേധിക്കുന്നതിനിടയിലാണ് വിവേകാനന്ദന്റെ സന്ദേശം വരച്ചു ചേർത്ത പോസ്റ്ററുകളും ഇടം നേടിയത്. അഫ്ഗാൻ വംശജരായ കുടുംബങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ യോഗത്തിൽ കുട്ടികളുടെ കയ്യിലാണ് അവർ വരച്ച സ്വാമി വിവേകാനന്ദന്റെ ചിത്രവും വാചകവും മുൻനിരയിൽ സ്ഥാനം പിടിച്ചത്. നിങ്ങൾ എപ്പോഴും കർമ്മദരിദ്രരാണെങ്കിൽ എല്ലാം എളുപ്പമായിരിക്കും, എന്നാൽ അലസരാണെങ്കിൽ ഒന്നും നടക്കില്ലെന്ന വിവേകാനന്ദ വാചകമാണ് കുട്ടികൾ പിടിച്ച പോസ്റ്ററിലുള്ളത്. ദേശീയ യുവജന ദിനത്തിൽ തയ്യാറാക്കിയ പോസ്റ്ററാണ് അലസത എന്താണെന്ന് വിളിച്ചു പറയാൻ അഫ്ഗാനികൾ ഉപയോഗിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ജനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ എത്തിയിട്ടും പരിഗണന ലഭിക്കാത്തതിന് കാരണം ഐക്യരാഷ്ട്രസഭയുടെ നയമില്ലായ്മ എന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. പൗരത്വമോ അഭയാർത്ഥിയെന്ന പരിഗണനയും ലഭിക്കണമെന്നതാണ് ആവശ്യം. അഫ്ഗാനിൽ ഐക്യരാഷ്ട്രസഭ ശക്തമായി ഇടപെടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അതിനിടെ അഫ്ഗാൻ വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിലെ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ രക്ഷാദൌത്യം, അഫ്ഗാൻ നയം എന്നിവ വിദേശകാര്യ മന്ത്രാലയം രാഷ്ട്രീയ കക്ഷി നേതാക്കളോട് യോഗത്തിൽ വിശദീകരിക്കും. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ദൌത്യം തുടരുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 146 പേരെ കൂടി ഇന്ത്യയിൽ എത്തിച്ചു. ദോഹയിൽ നിന്നാണ് ഇവരെ രാജ്യത്തെത്തിച്ചത്. ഇന്നലെ 392 പേരെ ഡൽഹിയിൽ എത്തിച്ചിരുന്നു. അഫ്ഗാന് പുറമെ ഖത്തർ, താജിക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ രാജ്യത്തെത്തിച്ചത്. ഇവരിൽ ഇന്ത്യക്കാർക്ക് പുറമെ മറ്റു രാജ്യക്കാരും ഉൾപ്പെടുന്നു. നേപ്പാൾ, ലെബനീസ് പൗരന്മാരെ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. 500 പേർ ഇനിയും അഫ്ഗാനിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്ക ഈ മാസം അവസാനത്തോടെ രക്ഷാദൌത്യം അവസാനിപ്പിക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ്. അതിനു മുമ്പ് ഇന്ത്യൻ പൗരന്മാരെയും സഹായം തേടുന്ന അഫ്ഗാൻ പൗരന്മാരെയും കൊണ്ടുവരാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രമം. അഫ്ഗാനിലെ ഹിന്ദു സിഖ് വിഭാഗങ്ങൾക്ക് സഹായം നൽകാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി തീരുമാനിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.